നമസ്കാരം. ഇന്ത്യ മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടി ആഘോഷിക്കുമ്പോൾ ദേശീയ പതാകയുടെ ചരിത്രവും ശ്രദ്ധേയമാവുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകമാണ് ഇന്ത്യൻ ത്രിവർണ പതാക. കുങ്കുമം, വെള്ള, പച്ച, നടുവിൽ നീല നിറത്തിൽ അശോക ചക്രവുമായി നിലകൊള്ളുന്ന ദേശീയ പതാകയുടെ കഥയ്ക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കാൾ പഴക്കമുണ്ട്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പിംഗളി വെങ്കയ്യയാണ് ദേശീയ പതാകയുടെ ശില്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട 1857 ചെങ്കോട്ടയിൽ ആദ്യമായി ഇന്ത്യയുടെ പതാക ഉയരുന്നത്. നിലവിൽ ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായുള്ള ഭട്ട്ലാപെനുമരുവിൽ 1878 ഓഗസ്റ്റ് 2 ഇദ്ദേഹം ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ലണ്ടനിലെ കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ വെങ്കയ്യ മടങ്ങിയെത്തി. അദ്ദേഹം റെയിൽവേ ഗാർഡായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ബെല്ലാരിയിൽ പ്ലങ് ഓഫീസറായി സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ഭൂമിശാസ്ത്രം, കൃഷി, വിദ്യാഭ്യാസം, ഭാഷകൾ എന്നിവയിൽ വിശാലമായ അറിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് പിംഗളി കണ്ടുമുട്ടുന്നത്. 2 ബോയർ യുദ്ധത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു ഇരുവരും കണ്ടുമുട്ടിയത്. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ടത് വെങ്കയ്യയായിരുന്നു. യുദ്ധത്തിന് ശേഷം മടങ്ങിയ ശേഷമാണ് വെങ്കയ്യ ദേശീയ പതാക നിർമ്മിക്കുകയും രാജ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്തത്. 1916 ഇന്ത്യൻ ദേശീയ പതാക എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് 30 രൂപകൽപ്പനകൾ ഉൾക്കൊള്ളുന്ന ഒരു ലഘുലേഖനം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. 1918 1921 ഇടയിലെ എല്ലാ കോൺഗ്രസ് സെഷനുകളിലും അദ്ദേഹം ഭാരതത്തിന് ഒരു സ്വന്തം പതാക ഉണ്ടായിരിക്കണമെന്ന ആശയം മുടക്കമില്ലാതെ അവതരിപ്പിച്ചിരുന്നു. 1921 വിജയവാഡയിൽ നടന്ന കോൺഗ്രസ് മീറ്റിംഗിൽ വെച്ച് പിംഗളി വെങ്കയ്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജി അംഗീകരിച്ചു. നിലവിലെ ദേശീയ പതാകയുടെ നിറങ്ങളായിരുന്നില്ല വെങ്കയ്യ ആദ്യം രൂപകൽപ്പന ചെയ്ത പതാകയിലുണ്ടായിരുന്നത്. രാജ്യത്തെ 2 പ്രധാന മതവിഭാഗങ്ങളായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്നതിനായി യഥാക്രമം ചുവപ്പ്, പച്ച നിറങ്ങൾ ഉൾക്കൊള്ളിച്ചായിരുന്നു ആദ്യ പതാക. എന്നാൽ പിന്നീട് ഗാന്ധിയാണ് ഇതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നത്. സമാധാനത്തിന്റെ പ്രതീകമായി വെള്ളയും സ്വാശ്രയത്വത്തെ പ്രതിനിധീകരിക്കുന്നതിനായി ചർക്കയും ചേർത്തു. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിലാണ് ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം വെങ്കയ്യയുടെ സംഭാവനകൾ ചരിത്രത്തിന്റെ ശേഖരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. തന്റെ മുത്തച്ഛൻ യഥാർത്ഥ ദേശസ്നേഹിയായിരുന്നുവെന്നും പക്ഷേ സ്വാതന്ത്ര്യാനന്തരം എല്ലാവരും അദ്ദേഹത്തെ പൂർണ്ണമായും മറന്നുപോയെന്നും പിംഗളി വെങ്കയ്യയുടെ ചെറുമകൻ ഖന്ദലസ ഗോപികൃഷ്ണ പറയുന്നു. 1963 ജൂലൈ 4 വെങ്കയ്യ അന്തരിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.